സമാധാന ശ്രമവുമായി ഖത്തറിന്റെ ഇടപെടലിൽ വലിയ രീതിയിൽ നിർണായകമാകാൻ സാധ്യതയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഹമാസുമായും അമേരിക്കയുമായും ഇസ്രായേലുമായും ഖത്തറിന് നല്ല ബന്ധമുണ്ട്. ഈ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി വ്യത്യസ്തമായിരിക്കുന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇതിനിടയിൽ തന്നെ അമേരിക്ക ഖത്തർ സന്ദർശിച്ചു. അമേരിക്ക പ്രതിനിധി ഖത്തർ സന്ദർശിച്ച് വിദേശകാര്യ സെക്രട്ടറി സന്ദർശിച്ചു. അവരുമായിട്ട് ചർച്ച നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നു. അതോടുകൂടി അമാസുമായിട്ട് ചർച്ച നടത്തിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ്, നേരിട്ടാണോ, ടെലിഫോൺ വഴിയാണോ എന്നുള്ള വിവരങ്ങളൊന്നുമില്ല. ഇസ്രായേലുമായിട്ടും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഏത് തരത്തിലാണെങ്കിലും അത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇവരുമായിട്ടൊക്കെ നല്ല സൗഹൃദം ഉണ്ടാക്കുന്ന രാജ്യം എന്ന നിലക്ക് ഇവർ പ്രത്യേകപരമായ രീതിയിൽ ഖത്തർ ഒരു സമാധാന ശ്രമം ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അറബ് ലീഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമാധാന ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ ആ രീതികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ശ്രമം എവിടെ എത്തും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ വലിയ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായി വലിയ സൗഹൃദം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ താലിബാനുമായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നു. താലിബാനും അമേരിക്കയും തമ്മിലുള്ള വിഷയകാര്യങ്ങൾ ഒത്തുതീർപ്പാക്കിയത് ഖത്തറിൽ വെച്ചിട്ടാണ്. ഖത്തറാണ് അത് തീരുമാനമാക്കി കൊടുത്തത്. അവരെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയകാര്യങ്ങളുണ്ടായിരുന്നു. അതോടനുബന്ധിച്ചുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വിമാനത്താവളം പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ്. അൽ വദാനിയ എന്ന് പറയുന്ന വിമാനത്താവളം ഖത്തർ ദോഹയിൽ പ്രവർത്തിക്കുന്നു. അത് അമേരിക്കയുടെ മിലിറ്ററി ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിമാനത്താവളമാണ്. അപ്പോൾ അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് ഖത്തർ ഗവൺമെന്റാണ്. ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നൽകിയത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് മറ്റൊരു വശം. അങ്ങനെ ഒരു വലിയ പ്രത്യേകത ഈ ഖത്തറും അമേരിക്കയും തമ്മിലുണ്ട്. അതോടൊപ്പം തന്നെ അമാസിന്റെ ഇന്റർനാഷണൽ ഓഫീസ്, അതായത് ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നതും ദോഹയിലാണ്. അമാസിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫലസ്തീനിലല്ല, അത് പ്രവർത്തിക്കുന്നത് ദോഹയിലാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ നേവി ബേസ് വെച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ നേവി ബേസ് പ്രവർത്തിക്കുന്നത് ദോഹയിലാണ്. അഫ്ഗാനിസ്ഥാനിലും അതിനനുസരിച്ചിട്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാനും അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ദോഹയിലുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ ദോഹയിലുണ്ട്. ഇങ്ങനത്തെ ഈ ചെറിയ രാജ്യം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന നമ്മുടെ കേരളത്തിൽ ഏകദേശം ഒന്നോ രണ്ടോ ജില്ലയുടെ മാത്രം വലിപ്പമുള്ള രാജ്യം, ലോകത്തിലാകമാനമുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ കേന്ദ്രീകൃത ബിന്ദുവായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു പ്രത്യേകത ഖത്തറിനുണ്ട്. അത് ഖത്തറിന് മാത്രമുള്ളതാണ്. സൗദി അറേബ്യക്ക് പോലും അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്, ഈ ലോകകപ്പ്, വേൾഡ് കപ്പ്, ഫിഫ കപ്പ് ഖത്തറിൽ കൊണ്ടുവരാനുള്ള കാരണം അത് തന്നെയാണ്. ലോക രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഈ ഖത്തറിൻ്റെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തുണ്ടാവുന്നത്, ഖത്തറിലേക്ക് വേൾഡ് കപ്പ് എത്തുന്നത്. വേൾഡ് കപ്പ് എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ മിഡിൽ ഈസ്റ്റിലുണ്ടായിരുന്നു. അത് സൗദി അറേബ്യയായിട്ട് ബന്ധപ്പെട്ട് അവർ ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ചെറിയ ഉപരോധം പോലെ എല്ലാ രീതിയിലുള്ള ബന്ധം ഈ ഖത്തറും സൗദിയും തമ്മിലുണ്ടായിരുന്നു. സൗദിയിൽ നിന്നാണ് പരമാവധി ഫുഡ് സാധനങ്ങളൊക്കെ ഖത്തറിലേക്ക് പോകുന്നത്. അതായത് വലിയ ഇറക്കുമതി സ്രോതസ്സായിരുന്നു യഥാർത്ഥത്തിൽ ഖത്തർ എന്ന് പറഞ്ഞാൽ. അതിൽ പച്ചക്കറിയാണെങ്കിലും കുടിവെള്ളമാണെങ്കിലും ഭക്ഷ്യസാധനങ്ങളാണെങ്കിലും വസ്ത്രമാണെങ്കിലും അതുമായിട്ട് മറ്റു കോസ്മെറ്റിക് ഐറ്റംസ് ആണ് കംപ്ലീറ്റ് സാധനങ്ങൾ പോകുന്നതോടെ നിന്നാണ് സൗദി അറേബ്യ അങ്ങോട്ട് പോകുന്നത്. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ പാൽ കമ്പനിയാണ് അൽമറായി കമ്പനി എന്ന് പറയുന്നത്. ഓരോരോ ദിവസം നോക്കുന്ന സമയത്ത് ഖത്തറിലേക്ക് ട്രെയിലർ വാഹനങ്ങൾ ഇങ്ങനെ നിരന്ന് ഖത്തറിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണാം. ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ടുള്ള ആ പാല് കുടിച്ചായിരുന്നു എന്ത് ചെയ്യല് ഖത്തറുകാർ ജീവിക്കല് ഏറ്റവും കൂടുതലും. അപ്പോൾ അൽമറയുടെ പാൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലുള്ള പ്രത്യേകത പോലെ തന്നെ പാല് മാത്രമല്ല, അതിൽ ലെബനു വരും, സബാദി വരും, അതുമായിട്ട് വന്നത് പാൽ ഐറ്റംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സബുന ജിബിന എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. കാരണം നമ്മുടെ ഫുഡും അവരുടെ ഫുഡും തമ്മിൽ മാറ്റമുള്ളത് കൊണ്ട് അറേബ്യൻ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ആര് നിർമ്മിക്കുന്നുണ്ട്, അൽമറായി നിർമ്മിക്കുന്നുണ്ട്. ഏകദേശം ഒരു 500-ൽ വ്യത്യസ്തമായിരിക്കുന്ന ഫുഡ് പ്രൊഡക്റ്റ് നിർമ്മിക്കുന്ന കമ്പനിയാണ് അൽമറായി എന്ന് പറയുന്നത്. ഈ അൽമറായിയുടെ പ്രൊഡക്റ്റ് സാധനങ്ങൾ അങ്ങനെ തന്നെ ഇവിടേക്ക് പോകുമായിരുന്നു, ഖത്തറിലേക്ക് പോകുമായിരുന്നു. ഖത്തറിൽ വളരെ പ്രസിദ്ധമായിരുന്നു അൽമറായിയുടെ പാലും തൈരും ലെബനുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് എത്തിയിട്ട് അവിടെ രാവിലെ കടയിൽ ഈ സാധനം വിതരണം ചെയ്യുന്ന സംവിധാനത്തിന് വേണ്ടി ഖത്തറുകൾ നിൽക്കുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിലച്ചതോട് കൂടിയിട്ട് ഖത്തർ യഥാർത്ഥ സ്തംഭിച്ചു പോയി. അങ്ങനൊരു സംഭവം ഉണ്ടാവാൻ പാടില്ലാത്ത, കാരണം അത്ര വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല. അതിർത്തി തർക്കമോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമോ, അതിന് കൃത്യമായിരിക്കുന്ന ഒരു വിഷയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയാൻ യഥാർത്ഥത്തിൽ ഖത്തറിനും അറിയില്ല, സൗദി അറേബ്യക്കും അറിയില്ല എന്നുള്ള അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി വന്ന സംഭവത്ത്, ഈ പ്രതിസന്ധി വരുന്നത് എപ്പോഴാണ്, ഖത്തറിൽ ഫിഫ കപ്പ് പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ചാണ്. അപ്പോൾ അവിടെ പ്രതിസന്ധി വിഷയങ്ങളായി. അപ്പോൾ
ഈ ലോക രാജ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ ഈ ഇങ്ങനെ ഒരു ഉപരോധം കൊണ്ടുവരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാ സാധനവും ഇറക്കുമതിയാണ്. അപ്പോൾ ഇറക്കുമതി നിങ്ങൾ സ്വന്തം സ്വയം പര്യാപ്തത ഭക്ഷണ സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് അതിജീവിക്കാൻ പ്രയാസമാണ്. അപ്പോൾ തങ്ങൾ അവിടെ വേൾഡ് കപ്പ് വെക്കുന്ന സമയത്ത് അതിൽ വരുന്നവർക്കും കളിക്കാർക്കും കളി കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, സംഘാടകർക്ക് ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലൊക്കെ ചർച്ച വന്ന സമയത്താണ് അതിൽ വ്യത്യസ്തമായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ ഇടപെട്ടുകൊണ്ട് ഖത്തറിന് സപ്പോർട്ടായ രീതിയിൽ സംസാരിച്ചത്. അതാണ് അവിടെ ഒരു മാറ്റം ഉണ്ടായത്. ഒരുപക്ഷെ സൗദി അറേബ്യ അവ ഖത്തറിലെ വേൾഡ് കപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനത്തെ വിഷയകാര്യത്തിൽ ഇടപെട്ടത് എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും ഒരു രൂപമില്ലാത്തത് കൊണ്ട് പിന്നെ അതിന് വ്യാപകമായ രീതിയിൽ അത് എത്തിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു ഏത് രീതിയിലാണെങ്കിലും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ മാത്രം ബലമുള്ള ഗവൺമെന്റ് ആണ് അവിടെ ഭരിക്കുന്നത്. അങ്ങനെ ഇത് ബോധ്യപ്പെട്ടു, ആർക്ക്? ഫിഫയ്ക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് ഫിഫ ഔദ്യോഗികപരമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ പ്രാവശ്യത്തെ കപ്പ് വേൾഡ് കപ്പ് ഫിഫയുടെ നടത്തുകയാണെങ്കിൽ അത് ഖത്തറിൽ തന്നെ ആയിരിക്കും. അതൊരു ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു. അപ്പൊ ഖത്തറിനെ മാറ്റിയിട്ട് മറ്റ് രണ്ട് രാജ്യങ്ങൾ, ഒരു രാജ്യത്ത് ഒരിക്കലും ഫിഫ കപ്പ് നടക്കില്ല, ഖത്തറിൽ മാത്രമാണ് നടത്തിയത്. അപ്പൊ രണ്ട് രാജ്യങ്ങൾ അത് ഏറ്റെടുക്കാൻ അങ്ങനത്തെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ പ്രതിസന്ധി ആവുകയും ചെയ്യും. നാല് വർഷം കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഫിഫ കപ്പ് നടക്കുന്നത്. അത് അടുത്ത നാല് വർഷത്തേക്ക് ഈ വർഷം പ്രഖ്യാപിച്ച് അതിന് സംവിധാന കാര്യങ്ങൾ ഒരുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഖത്തറിന് ഈ പ്രതിസന്ധി വന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള സ്തംഭനാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി ഖത്തറിന് സാധിച്ചത് ലോകരാജ്യങ്ങളുമായിട്ടുള്ള ഖത്തറിന്റെ ബന്ധമാണ്. ആ ബന്ധത്തെയാണ് ഞാൻ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പൊ ഖത്തറിന്റെ ലോകരാജ്യങ്ങളുമായുള്ള ബന്ധത്തിന്റെ വിവരങ്ങളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അവരെ വീണ്ടും അവിടേക്ക് എത്തിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പോഴത്തെ വിഷയകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹമാസുമായിട്ടുള്ള ബന്ധം നമ്മൾ പറഞ്ഞു, അതിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ദോഹയിലാകുന്നു, അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് ദോഹയിലാകുന്നു, ഈ ഇവിടെ താലിബാനുമായിട്ട് താലിബാന്റെ ഓഫീസ് ദോഹയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഖത്തറുമായിട്ട് ലോകരാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഈ ഫാലസ്തീനുമായിട്ടും ഇപ്പോൾ നടത്തി. മഹ്മൂദ് അബ്ബാസുമായിട്ട് ഇപ്പോൾ നേരത്തെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകളും നടന്നു. അതിൽ വിഷയകാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ തട്ടിക്കൊണ്ടുപോകുന്നവരെ ഫ്രീ ആയിട്ട് വിടുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കരാറ് പറയുന്നത്. തട്ടിക്കൊണ്ടുപോകുന്നവരെ ഫ്രീ ആയിട്ട് വിടുന്ന സമയത്ത് പിന്നീട് പ്രതിരോധിക്കാൻ ഹമാസിന് പറ്റാത്തൊരു വിശേഷം വരും. അതുകൊണ്ട് അവർ തൽക്കാലം തയ്യാറല്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഒരു പക്ഷേ മറുപടി പറയാനുള്ള സാധ്യത. രണ്ടാമത്തത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകുക എന്ന് പറയുന്ന സമയത്ത് അല്ലേ തന്നെ ലോകത്തിന് മുമ്പിൽ ചെറുതായി ഒന്ന് ആണും കെട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരിക്കൽ കൂടി ഇങ്ങനെ വരിക എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത രീതിയിൽ ഒരു മാനക്കേടും വല്ലാത്ത രീതിയിലുള്ള ഒരു അപമാനം അതിനാൽ ഉണ്ടാവും. അങ്ങനത്തെ രണ്ട് വലിയ വിഷയങ്ങളാണ് ഇവിടെ പരിഹരിക്കേണ്ടത്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് പിടിക്കപ്പെട്ട ആളുകളെ വിമോചിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ സൈനികം രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കണം എന്നുള്ള വളരെ ക്രിട്ടിക്കലായിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അഭിമുഖീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇറാഖ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം 100% സപ്പോർട്ട് ഇപ്പോഴും അമേരിക്ക പറഞ്ഞിട്ടില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും വല്ലാത്ത രീതിയിൽ അപമാനക്ഷതം ഉണ്ടായിട്ടുണ്ട്. എല്ലാ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് ഒരു സൈനിക ട്രൂപ്പ് ഒരു രാജ്യത്തെ ആക്രമിക്കുന്നു, ആ രാജ്യത്ത് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ വരുന്നു, ജനങ്ങൾ ഭയപ്പാടിലാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധത്തെ വല്ലാത്ത രീതിയിൽ അഭിമുഖീകരിച്ച രാജ്യം അല്ല. കാരണം യുദ്ധം മുഴുവൻ ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഇസ്രായേലി സൈനികരാണ്, അല്ലെങ്കിൽ ഇസ്രായേലി ഗവൺമെന്റ് ആണ്. പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, അവിടുത്തെ ജനങ്ങളാണ്. രണ്ടും രണ്ടാണ്. യുദ്ധത്തിന്റെ കെടുതികളും ദുരിതങ്ങളും ദുരന്തങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും മുഴുവനും നാൾക്കുനാൾ അനുഭവിച്ചു വരുന്ന വിഭാഗമാണ് പാലസ്തീനികൾ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ വെള്ളം മുടക്കി, കറണ്ട് മുടക്കി, ഈ മെഡിക്കൽ സാധനങ്ങൾ മുടക്കി, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു അത്ഭുതപ്പെടുത്തലൊന്നും അവർക്കുണ്ടായിട്ടില്ല. മറ്റ് കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും, എന്താ സ്ഥിതി വിശേഷങ്ങളൊക്കെ. അവരെ സംബന്ധിച്ച് അവിടുത്തെ അനുഭവിച്ചതാണ്, അനുഭവിച്ചു വരാണ്. അപ്പൊ യുദ്ധം ചെയ്യുന്ന ആരും തമ്മിലാണ്? ഒരു ഗവൺമെന്റും ഒരു ജനതയും തമ്മിലാണ്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അവർ സുരക്ഷിതരമല്ല എന്നുള്ള അവർ ബോധ്യപ്പെട്ടു. ഇന്ന് ഒരുപക്ഷെ സുരക്ഷിതമായിരിക്കും, നാളെ സുരക്ഷിതമല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായ ഒരു യുദ്ധമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ വല്ലാത്ത രീതിയിൽ അപമാനിക്കപ്പെട്ടു. പ്രതിപക്ഷം തന്നെ യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഒരു ഐക്യ ഗവൺമെന്റ് ഉണ്ടാക്കി ഇസ്രായേൽ. ഇസ്രായേൽ ഐക്യ ഗവൺമെന്റ് ഉണ്ടാക്കിയ സമയത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെറ്റിദ്ധരിക്കപ്പെടും ജനങ്ങൾ, ഞങ്ങളതിൽ നിൽക്കൂല എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞു മാറി.
രാജ്യത്തോടൊപ്പം നിന്നുകൊണ്ട് മറ്റേ യുദ്ധം ചെയ്യുന്നതിന് വിരോധ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റ് തങ്ങൾ അംഗത്വമാവില്ല. കാരണം അവിടുത്തെ സുപ്രീം കോടതിക്ക് മേലെ ഒരു നിയമ സംവിധാനം കൊണ്ടുവന്നിട്ട് അവസാനത്തെ വാക്ക് കോടതിയല്ല ഗവൺമെന്റ് ആണെന്ന് തീരുമാനിച്ച വലിയൊരു വിഷയ കാര്യങ്ങൾ നടത്തിയിരുന്നു അവിടെ. അവിടെ ഭയങ്കരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കോടതിയുടെ അധികാരത്തിന് മേലെ ഗവൺമെന്റ് വരണമെന്ന് പറഞ്ഞ് ഒരു ബില്ല് അവതരിപ്പിച്ചു പാർലമെന്റിൽ, അത് അവർ വിജയിപ്പിച്ചെടുത്തു. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ ഏത് രീതിയിലും പ്രതിപക്ഷത്തെ തകർക്കാനും ഇല്ലായ്മ ചെയ്യപ്പെടാനും ഈ നിയമത്തിന് സാധിക്കും. അങ്ങനെ സാധിക്കും എന്നതുകൊണ്ട് തന്നെ എന്നുണ്ടാവില്ല, അവർക്ക് പുതുതായ രീതിയിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഇസ്രായേലിന് മുഴുവനും പ്രതിഷേധവും സംവിധാന കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഇത് ജൈക്യ സംവിധാനത്തിലേക്ക് പ്രതിപക്ഷം കയറാതിരുന്നത്. കയറാതിരിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത് എല്ലാ രീതിയിലും അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഗവൺമെന്റും ജനങ്ങളും തമ്മിൽ അകന്നുപോയി. ജനങ്ങൾക്ക് ഗവൺമെന്റിൽ വിശ്വാസമില്ലാതെ പോയി. അവർ സുരക്ഷിതമല്ലാതെ ബോധ്യപ്പെട്ടു. ഒരു ശാസ്ത്രീയ സംവിധാനങ്ങളും ഒരു അയൺ ബോക്സിനും തങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ജനങ്ങൾ പേടിയിലാണ്, സൈനികർ പേടിയിലാണ്. ഇത് ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖത്തറിൽ ഇടപെട്ടുകൊണ്ട് ഈ വിഷയകാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇസ്രായേൽ ഗവൺമെന്റുമായിട്ട് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന വല്ലാത്ത രീതിയിലുള്ള ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആന്തരികപരമായ രീതിയിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്.